തമിഴ്നാട് കള്ളക്കുറിശി 42-ലധികം ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ട വിഷമദ്യ ദുരന്തത്തെ പറ്റി നമ്മൾ ഇന്നലെ കേട്ടു. ഈ വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് കുറച്ച് പോയിന്റുകൾ എടുത്ത് പറയണം. ഇത് ഏതാണ് കാലഘട്ടം എന്നുള്ള വിവരം നമുക്ക് ഉണ്ടാവണം അല്ലേ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 20-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട് കഴിഞ്ഞു പോയ ന്യൂസുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടെന്ന് പറയുമ്പോൾ വെറും കേരളം മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് താമസിക്കുന്ന നമ്മൾക്ക് ഇന്ത്യയിലെ ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളെ പറ്റിയും കൃത്യമായ അറിവുണ്ടാവലും അതിന് പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കലും അനുകൂലിക്കേണ്ടവയെ അനുകൂലിക്കലും നമ്മുടെ ബാധ്യതയാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക്. അപ്പൊ കള്ളക്കുറിശിയിൽ ഇന്നലെ ഉണ്ടായ സംഭവം വളരെ ദുഃഖകരമാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ നാടുകളെ കൊണ്ട് വളരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ അത്രയും ഡെവലപ്പായെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഇന്ത്യ ഇനിയും വളരാനുണ്ട്, ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ആ ഒരു സമയത്ത് തടസ്സമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ, കാരണം വിഷമദ്യ ദുരന്തമൊന്നും ഇക്കാലത്ത് സംഭവിക്കാൻ പോലും പാടില്ലാത്തതാണ്. നമ്മുടെ ഗവൺമെന്റിന് കൃത്യമായിട്ട് ഒരു പ്രോട്ടോകോൾ വേണം. നമ്മുടെ ഗവൺമെന്റ് കൃത്യമായി ഇതിനെയൊക്കെ എങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാതെ എങ്ങനെ നോക്കാം എന്നൊക്കെ 20-30 വർഷം മുമ്പേ തയ്യാറെടുക്കേണ്ടതാ അല്ലെ? അനാവശ്യമായിട്ട് ഒരു രേഖകളും ഇല്ലാതെ പല ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തൊക്കെ ഇങ്ങനെ വിടുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് അത്ഭുതമൊന്നും അല്ല. കാര്യം പറയണ മനസ്സിലാവണ്ടോ? ഞാനിത് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴും സംഭവിച്ചു എന്ന് പറയുമ്പോഴുള്ള സങ്കടമാണ്. എങ്ങനെ ഇത് നടപ്പിലാകുന്നു, എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം, എങ്ങനെ ഇത് പരിഹരിക്കാം, ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്, ആരൊക്കെയാണ് ഇത് കുറ്റക്കാര് എന്ന് കണ്ടുപിടിക്കാനും ഇത്തരത്തിലുള്ള ആളുകളെ ശിക്ഷിക്കാനുമുള്ള കൃത്യമായ ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, പിന്നെ ഈ വിഷയത്തോടനുബന്ധിച്ച് നടൻ വിജയ് നമുക്കറിയാം ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനും ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് നടൻ വിജയ് ഇന്നലെ ആ ദുരിതാശ്വാസ എന്ന രൂപത്തിൽ പല ആളുകളെയും കാണാനൊക്കെ പോയി നമ്മൾ കണ്ടു. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. എന്നാൽ ഇത് ഗവൺമെന്റിന്റെ മാത്രം അനാസ്ഥയല്ല എന്നൊരു അഭിപ്രായം കൂടിയാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികളുടെയും അനാസ്ഥയാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരുമ്പോൾ, ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ, നമുക്കറിയാം അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അത് പ്രതികരിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും നമ്മുടെ നാട്ടുകാർക്ക് നട്ടല്ലില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മൾ ആ കഴിവ് അവൻ എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ എന്തായാലും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് കണ്ടിങ്ങനെ അയ്യോ അവര് പോയി ഇവര് പോയി എന്ന് പറയാതെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയോ നമ്മൾ മുൻകൂട്ടി ഇറങ്ങുകയോ ചെയ്യുന്നില്ല. ഇത് നാട്ടുകാരുടെയും നമ്മുടെ ഗവൺമെന്റിന്റെയും ഇഷ്യൂ ആണ്ട്ടോ. ഓക്കെ, അതുകൊണ്ട് ഗവൺമെന്റിനെ മാത്രം അടച്ച് ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഈ സംഭവത്തില് വിജയ് ഹോസ്പിറ്റലിൽ വന്ന അവിടുത്തെ ആളുകളെ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കേ, ഈ വിജയ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു നടനായിരുന്നു. എന്തുകൊണ്ട് നടനായിരുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞാല്, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇറങ്ങുന്ന ഓരോ സിനിമകൾ ആലോചിക്കുമ്പോഴും അദ്ദേഹം ഫാൻസിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ അദ്ദേഹം നല്ല ഒരു നടനായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്തതും അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണമാകാൻ പോകുന്നതും അദ്ദേഹത്തിന്റെ ഫാൻസ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുണ്ടോ? ഇന്നലെ മോഹൻലാൽ സാർ തന്നെ കണ്ടില്ലേ, ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന പച്ച കുത്തി ഒരാൾക്ക് ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ഇത് കാണിക്കുമ്പോൾ എനിക്കാണ് പേരുദോഷം വരുന്നത്. സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ. ഇപ്പൊ വിജയ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അവിടെ വിജയുടെ ഫാൻസ് കൂടിയിട്ടുണ്ട്. അവര് ചെയ്യുന്ന പ്രവൃത്തി എന്താ അല്ലെ? അവര് അണ്ണാന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ കൂകി വളരെ ഹാപ്പിയായി എവിടെ നിന്ന് ഹോസ്പിറ്റലിൽ 42 ആളുകളുടെ മരണം നടക്കുന്ന സമയത്ത് അവിടെ ദുരിതത്തിൽ ഏർപ്പെട്ട് അഡ്മിറ്റായി കിടക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് വിജയ് കയറി വരുമ്പോ അണ്ണാ ഉയരണ്ണാ അല്ലേ ആർക്കാ പേരുദോഷം ഉണ്ടാവുമ്പോണ് വിജയ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ മുൻനിര നേതാവിന്. അപ്പൊ മുൻനിര എന്ന് പറയാനുള്ള അദ്ദേഹം വെല്ലുവിളി തന്നെയാണ് തമിഴ്നാട് സർക്കാർ, ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? വിജയ് എന്ന് പറയുന്ന വ്യക്തി എവിടേക്കാണോ എത്തിപ്പെട്ടത് അതിന് കാരണം ആരാ? ഈ ഫാൻസ് തന്നെയാണ്. അദ്ദേഹം അവിടെ നിന്ന് കൂപ്പ് കുത്താനും ഇതേ ഫാൻസ് തന്നെ കാരണമാണ്. കാരണം ഇതെടുത്ത് മറ്റുള്ളവര് സംസാരിക്കും, മറ്റുള്ളവർ ഇതെടുത്ത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്യപ്പെടുമ്പോ വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാ വലിച്ചിഴക്കപ്പെടുക. ആരുടെ പേര് പറയില്ല? ഫാൻസിന്റെ പേര് പറയില്ല. അപ്പൊ വിജയ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ചെയ്തത് എന്താ? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്ത കേടിനും ചൂണ്ടിക്കാണിച്ച് ദുരിതം നടന്ന ആളുകളെ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന നല്ല സൈഡുണ്ട്,
പക്ഷെ ഇവിടെ ഫാൻസ് എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തെ ഭയങ്കര ചെണ്ട കൊട്ടി മേളം കൊട്ടി ആർത്തു വിളിച്ച് ആദരവോടുകൂടി ക്ഷണിക്കുന്നു. അദ്ദേഹം വരുമ്പോ ഇത് ഏതൊരു സിറ്റുവേഷൻ ആണ് എന്ന് പോലും തിരിച്ചറിയാൻ. ഇപ്പൊ വിജയ് എന്ന് പറയുന്നത് വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു നടനാണ്, പക്ഷെ അദ്ദേഹം നടന്നു വരുന്നത് ഒരു വലിയ ദുരിതം നടക്കുന്ന സ്ഥലത്തേക്കാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഈ ഫാൻസിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു, വിജയ് എന്ന് പറയുന്ന നടൻ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഇല്ലാതായി അല്ലേ. അല്ലെ, നമ്മളൊന്ന് ചിന്തിക്കണം, മനസ്സിരുത്തി ചിന്തിക്കണം. അപ്പൊ ബോധമില്ലാത്ത ഒരു സമൂഹം നമുക്ക് വളർന്നു വരിക എന്ന് പറയുന്നത്, അതിപ്പോ നമ്മുടെ ആരെ കുറ്റം, നമ്മുടെ കേരളത്തിൽ അത്രയും പ്രശ്നമില്ല എനിക്ക് തോന്നിയിടത്തോളം. കേരളത്തിൽ അത്രയും ഫാനിസം തലക്കി പിടിച്ച് ഏതൊരു പയ്യനെ ഞാൻ കണ്ടിരുന്നു, ആ വിജയ് ഉയരേ അണ്ണാ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു പയ്യനെ ഞാൻ കണ്ടിരുന്നു. അവൻ കരയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊരു കാര്യത്തിന്, എന്തിനാ എന്റെ കുട്ടിയെ, എന്തിനാണ് ഈ ബുദ്ധി പണയം വെച്ചിട്ട് ഒരാളെ സ്നേഹിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനിപ്പോ വിജയ് എന്നല്ല, സ്വന്തം വാപ്പാനെയാണെങ്കിലും ഉമ്മാനെയാണെങ്കിലും ബുദ്ധി പണയം വെച്ച് ആരെ സ്നേഹിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ബുദ്ധി പണയം വെച്ച് ഈ സാധനം ഉണ്ടല്ലോ, ഇത് നിനക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്, അത് അവിടെ വെച്ചിട്ട് ഇത് ചിലവർക്ക് ഇതിന് തലച്ചോറല്ല പൊതിച്ചോറ്, അവരൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഫാനിസം കൂടി മൂത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ പൊതുവേ കുറവാണ്, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ നടന്മാരോടുള്ള ഒരു 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 സ്നേഹം എന്നതിനപ്പുറത്തേക്ക് ഒരു ഭ്രാന്ത് അവർക്കവിടെ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തെ അപകടപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെയും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇതുപോലെയുള്ള ദുരിതങ്ങൾ ഇനിയും ഇന്ത്യയിൽ നടക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയാൻ പോലും കഴിയില്ല, കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനിയും നടക്കാതിരിക്കട്ടെ, ഇനിയെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ഇത്തരമുള്ള കാര്യങ്ങൾ നടക്കാതെ, അതാ ഞാൻ പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേട്ട് മറന്നു പോകേണ്ട ന്യൂസുകൾ ഇപ്പോഴും ആവർത്തിക്കപ്പെടാതെ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലാണ് ഒരു രാജ്യം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനെങ്കിലും പറ്റുള്ളൂ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.